ജൂലൈ പതിനൊന്ന് കത്തോലിക്ക ദിനസഭ വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം വാചിയാർത്ഥത്തിലും യഥാർത്ഥത്തിലും അനുഗ്രഹീതനായ ബെനഡിക്റ്റ് ഇറ്റലിയിൽ നോർജിയ എന്ന പ്രദേശത്ത് നാനൂറ്റി എൺപതിൽ ജനിച്ചു റോമയിൽ അദ്ദേഹം പഠനം ആരംഭിച്ചു എന്നാൽ റോമൻ യുവാക്കളുടെ സുഖലോലയോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ വന്നതിനാൽ അദ്ദേഹം സുബിയാക്കോ പർവ്വത നിരകളിൽ ഒരു ഗുഹയിൽ മൂന്ന് വർഷത്തോളം താമസിച്ചു റൊമാനോസ് എന്ന ഒരു സന്യാസിക്ക് മാത്രമേ ബെനഡിക്ട് എവിടെ ആയിരുന്നുവെന്ന് അറിയാമായിരുന്നുള്ളൂ അദ്ദേഹമാണ് ബെനഡിക്ടിന് ഭക്ഷണവും വസ്ത്രവും നൽകിക്കൊണ്ടിരുന്നത് കാലാന്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി കേട്ടറിഞ്ഞ് പലരും വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു അങ്ങനെ പാശ്ചാത്യ സന്യാസം മുറയ്ക്ക ആരംഭമിട്ടു അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ കാർക്കശ്യം ചില ശിഷ്യന്മാർക്ക് അസഹനീയമായി തോന്നുകയും അവർ ബെനഡിക്റ്റിനുള്ള ഭക്ഷണം വെച്ചിരുന്ന കോപ്പയിൽ വിഷം വെക്കുകയും ചെയ്തു ബെനഡിക്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ആശീർവദിച്ചപ്പോൾ കോപ്പ തകർന്നു വീണു ബെനഡിക്ട് യുവാക്കളുടെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ തുടങ്ങി അവയുടെ വിജയം കണ്ടിട്ട് അസൂയാലുക്കൾ വർദ്ധിച്ചു അങ്ങനെ ഇരുപത്തെട്ട് വർഷം സുബിയാക്കോയിൽ അദ്ദേഹം താമസിച്ചു താമസിച്ചതിനിടയ്ക്ക് പന്ത്രണ്ട് അംഗങ്ങളുള്ള പന്ത്രണ്ട് ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു ഓരോ ആശ്രമത്തിലും ഓരോ സൊപ്പീരിയർ ഉണ്ടായിരുന്നു അക്കാലത്ത് പ്ലാസിഡസ് എന്ന ശിഷ്യന്റെ പിതാവ് മോന്തെ കസീനോ ബെനഡിക്റ്റിനു ദാനം ചെയ്തു അദ്ദേഹം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ അവിടെ ഒരാശ്രമം പണിത് അങ്ങോട്ട് താമസം മാറ്റി മൂന്ന് കൊല്ലം മുമ്പ് അദ്ദേഹം എഴുതിയുണ്ടാക്കിയ നിയമം എല്ലാ ആശ്രമങ്ങൾക്കും ബാധകമാക്കി ദാരിദ്ര്യം കന്യാവ്രതം അനുസരണം എന്ന മൂന്ന് വ്രതങ്ങളും സമൂഹ ജീവിതവും സന്യാസി ജീവിതത്തിന്റെ ഘടകങ്ങളാക്കി പ്രാർത്ഥനയും കൃഷിയും പുരാതന കൈയെഴുത്ത് പ്രതികൾ പകർത്തലും സന്യാസികളുടെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തി ആശ്രമങ്ങൾക്ക് ഐക്യം ഉളവാക്കിയത് മോന്തെ കസീനോയിലെ മഹാ ആശ്രമമാണ് വ്യക്തികൾ ഏകാന്തതയിൽ ജീവിക്കുന്ന സന്യാസമുറയ്ക്ക് പകരം സമൂഹ ജീവിതവും സുവിശേഷ പുണ്യങ്ങളുടെ അനുഷ്ഠാനവും പ്രചാരത്തിലായി പ്രാർത്ഥന പഠനം കൈത്തൊഴിൽ എന്നിവ സന്യാസികളുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു അഥവാ സന്യാസ ജീവിത രീതി മോന്തെ കസീനോയിൽ വിശുദ്ധ ബെനഡിറ്റിൻ്റെ നിയമസംഹിതയിൽ നിന്ന് ഉടലെടുത്തു മരിക്കുന്നതിന് ആറ് ദിവസം മുൻപ് തനിക്കുള്ള ശവകുടീരം തുറക്കാൻ ബെനഡിറ്റ് ആജ്ഞാപിച്ചു താമസിയാതെ പനി തുടങ്ങി ആറാം ദിവസം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം തന്നെ ദേവാലയത്തിലേക്ക് സംഭവിക്കുവാൻ ആവശ്യപ്പെട്ടു ഒരു ശിഷ്യന്റെ മേൽ ആരിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും താമസിയാതെ മരിക്കുകയും ചെയ്തു തൻ്റെ ഇഹലോക ജീവിതത്തിൽ തന്നെ വിശുദ്ധ ബെനഡിക്ട് മരിച്ച ഒരു യുവാവിനെ ഉയർപ്പിച്ചതായി ജീവചരിത്രകാരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബെനഡിക്റ്റിൻ സഭ ഇരുപത്തിനാല് മാർപ്പാപ്പുമാരെയും നാലായിരത്തി അറുനൂറ് മെത്രാൻമാരെയും അയ്യായിരം വിശുദ്ധരെയും കാഴ്ചവെച്ചിട്ടുണ്ട് വിശുദ്ധ ബെനഡിറ്റിൻ്റെ നിയമം ആരംഭിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുക എന്ന ഉപദേശത്തോടു കൂടെയാണ് ആദ്യമായി ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക എന്നാണല്ലോ ദിവ്യഗുരുവിൻ്റെ ആഹ്വാനവും പ്രാർത്ഥിക്കുക അധ്വാനിക്കുക എന്നായിരുന്നു വിശുദ്ധ ബെനഡിറ്റിൻ്റെ മുദ്രാവാക്യം